ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ദാ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ സ്നാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടും ചെയ്യാം. എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാവുമ്പം സിമ്പിളായിട്ടുള്ള രീതിയും കൂടെയാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും. ഇതിനി കഴുകി അതിലെ സ്റ്റാച്ചൊക്കെ കളഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ഞാനിവിടെ 2 തവണ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ദാ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തോർത്ത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ആണെങ്കിലും കുറച്ച് എരിവുള്ള പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറോ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതാ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അതുപോലെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഉള്ളി ഗ്രേറ്റ് ചെയ്തിട്ടും ഉള്ളി അതുപോലെ പച്ചമുളക് മല്ലിയില ഒക്കെ ചേർത്ത് കൊടുത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.